തെരഞ്ഞെടുപ്പ് ചൂട് കടുക്കുകയാണ് തൃക്കാക്കരയിൽ. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും കോൺഗ്രസ് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലിൽ സിപിഎം നേതൃത്വം. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നിർണയം മൂലം ലഭിച്ച അധിക പ്രചാരണം വോട്ടായി മാറുമെന്നാണ് മുന്നണിയിലൂടെ ചുമതലയുള്ള സിപിഎം നേതാക്കൾ കരുതുന്നത്. യുഡിഎഫിൽ നിന്ന് വലിയ തോതിൽ സിപിഎമ്മിലേക്ക് വോട്ട് ഒഴുകുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ഡിസിസി സെക്രട്ടറി തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിനായി പ്രചാരണത്തിനിറങ്ങിയെന്നും പി രാജീവ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പ്രചാരണത്തിന്റെ ചുമതലയുള്ള രണ്ട് നേതാക്കളിൽ ഒരാളാണ് മന്ത്രി പി രാജീവ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. താൻ മാത്രമാണ് കോൺഗ്രസിലെ നേതാവ് എന്ന് തെളിയിക്കാനാണ് വി ഡി സതീഷിന്റെ ശ്രമമെന്നും മറ്റു കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം അവഗണിക്കുകയാണെന്നും വി ഡി സതീഷൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അശ്വമേധമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത് എന്ന് വരുത്താനാണ് ശ്രമമെന്നും ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മതനിരപേക്ഷതയും വികസനവുമായിരിക്കും തൃക്കാക്കരയിൽ ചർച്ചയാകൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. മതപുരോഹിതർക്കെതിരെ കോൺഗ്രസ് പ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ നിശ്ചയിച്ച സിപിഎം നടപടി വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. ഡോക്ടർ ജോ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന തരത്തിലായിരുന്നു യുഡിഎഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചാരണം. എന്നാൽ ഈ പ്രചാരണത്തിനെതിരെ സിപിഎമ്മും സീറോ മലബാർ സഭയും രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഈ വാദം തിരുത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസിന്റെ ഈ പ്രചാരണം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് എൽഡിഎഫ്. യുഡിഎഫിനുള്ളിൽ പ്രചാരണ തന്ത്രം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും എൽഡിഎഫിന് അനുകൂലമാകുമെന്ന് അവർ കരുതുന്നു. മണ്ഡലത്തിലെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കിയാണ് ഡോക്ടർ ജോ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നാണ് സിപിഎം വിശദീകരിക്കുന്നത്. ക്രിസ്ത്യൻ മതവിശ്വാസി എന്ന നിലയിലുള്ള പ്രതിച്ഛായയും പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ എന്ന ഖ്യാതിയും സ്ഥാനാർത്ഥിയെ ഗുണകരമാകുമെന്ന് മുന്നണി കരുതുന്നു. പൊതുസമ്മതരായ സ്വാതന്ത്ര്യത്തിന് പകരം സിപിഎം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന നിലയിൽ ജോ ജോസഫിന് ഇടതു വോട്ടുകൾ ചോരാതെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു. എന്തായാലും ഇത്തവണ ഇടതിന് വോട്ട് ചെയ്യാത്തവരും ഡോക്ടർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അണികളെല്ലാവരും.